എൻ്റെ സംശയം, ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം അദ്വൈതത്തിൻ്റെ ഒരു വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തെ പോലെ ഒരുപാട് കീർത്തനങ്ങൾ, ഇപ്പോൾ ശിവാനന്ദ ലഹരിയാണെങ്കിലും സൗന്ദര്യ ലഹരിയാണെങ്കിലും വിഷ്ണു ഭുജംഗ സ്തോത്രം എക്സെട്ര എക്സെട്ര, അങ്ങനെ ഒരുപാട് സഗുണാരാധന ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കീർത്തനങ്ങൾ അദ്ദേഹം സ്തോത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇത് തമ്മിലൊരു ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ? അതോ അന്നത്തെ ഒരു സോഷ്യോ കൾച്ചറൽ സിറ്റുവേഷൻ, ഇപ്പോൾ വൈഷ്ണവൈറ്റ്സ് ശൈവൈറ്റ്സ് അങ്ങനത്തെ ഒരു സിറ്റുവേഷന് വേണ്ടി ഉണ്ടാക്കിയതാണോ? സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? ഇതിൽ ആദ്യം തന്നെ പറയാം, ഇതൊന്നും കോൺട്രഡിക്ഷൻ ആയിട്ടൊന്നും ഇല്ല. അതായത് കോൺട്രഡിക്ഷൻ വരുന്ന എപ്പോഴാണ്, നമ്മള് ഭേദം സൃഷ്ടിക്കുമ്പോഴാണ് കോൺട്രഡിക്ഷൻ വരുന്നത്. അദ്വൈതം തന്നെ പറയുന്നത് അഭേദം എന്നാണ്. അപ്പൊ അഭേദത്തിൽ ഒരിക്കലും കോൺട്രഡിക്ഷൻ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അതിനെക്കുറിച്ച് മാണ്ഡുക്യ കാരികയിൽ തന്നെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ദ്വൈതിന പരസ്പരം വിവദന്തേ തൈരയം ന വിരുദ്ധ്യതേന്ന്. അതായത് ദ്വൈതികളായിട്ടുള്ളവര്, ദ്വൈതത്തെ രണ്ട് മൂന്ന് നാല് എന്നൊക്കെ കാണുന്നവര് പരസ്പരം അവര് ആ അവരുടെ വിചാരങ്ങളിലും സിദ്ധാന്തങ്ങളിലും പരസ്പരം വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. പക്ഷെ അദ്വൈതികൾക്ക് എല്ലാത്തിനെയും അംഗീകരിക്കുന്നുണ്ട്, ഒന്ന് മാത്രം ഉണ്ട് എന്ന് പറയുമ്പോ അവിടെ തൈരയം ന വിരുദ്ധ്യതേ, നമ്മുടെ അദ്വൈത ദർശനം അവരാൽ അവരോടായിട്ട് വിരോധം വരുന്നില്ല. അപ്പൊ അദ്വൈത ദർശനത്തിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയ അതിന്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള പ്രൊവിഷൻ അതിലുണ്ട് എന്നുള്ളതാണ്. അതായത് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഒന്നായിട്ട് പറയുന്നത്. ഇനി ഒന്നിനെ ഉൾക്കൊള്ളാതിരുന്നു കഴിഞ്ഞാൽ അദ്വൈത ദർശനം തന്നെ ഖണ്ഡിക്കപ്പെടും. അതുകൊണ്ട് അദ്വൈത ദർശനത്തിന്, അദ്വൈത ദാർശനികന് ഒരിക്കലും മറ്റൊന്നിനെ ഖണ്ഡിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഖണ്ഡിക്കുമ്പോൾ സ്വയം തന്നെ ഖണ്ഡിക്കപ്പെടുകയാണ്, കാരണം മറ്റൊന്നുണ്ട് എന്ന് അവിടെ കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഈ കോൺട്രഡിക്ഷനും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ നമ്മൾ കാണുന്നു എന്ന് പറയുന്നത്, നമ്മളൊരു തലത്തിലാണ്. ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭേദങ്ങളൊക്കെ ഉണ്ട് എന്ന് വരും. ഇപ്പൊ സഗുണവും നിർഗുണവും സാകാരവും നിരാകാരവും ഇതൊക്കെ ഭേദങ്ങളാണ് ഒരു തലത്തിൽ നോക്കും. പക്ഷെ ആ വേറെ അതിന്റെ ശരിയായ തലത്തിൽ താത്വിക രൂപത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം അതത് അവസ്ഥകളാണ്, ഓരോരോ ഭാവങ്ങളാണ്, ഓരോരോ അവസ്ഥകളാണ്. ഇപ്പോ അതിന് ഒരു വ്യക്തമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു വെച്ച ഉദാഹരണം തന്നെയാണ്. ഇപ്പൊ സ്വർണം എന്ന ഒരു തത്വം, ഒരു ലോഹം നമ്മൾ എടുക്കുകയാണെങ്കിൽ, സ്വർണം എന്ന ലോഹം പല രൂപത്തിലും പ്രകടമാകും. അപ്പൊ സ്വർണം തന്നെയാണ് എന്താ പറയുന്ന മാലയായിട്ടും കമ്മലായിട്ടും അല്ലെങ്കിൽ വളയായിട്ടും മോതിരമായിട്ടും അരഞ്ഞാണമായിട്ടും നെക്ലസ് ആയിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ നെക്ലസ് വളയും തമ്മിൽ വിവാദം ഉണ്ടായിട്ടുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കാം. നെക്ലസ് പറയുകയാണ് ഞാനാണ് എനിക്കാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളത്, അപ്പൊ നിങ്ങൾ വള, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ കയ്യിലാണ് ഞാൻ കഴുത്തിലാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആ വിവാദത്തിന് ഒരർത്ഥം? കാരണം എന്താണ്? ഈ നെക്ലസിലുള്ള തത്വവും വളയിലുള്ള തത്വവും ഒന്ന് തന്നെയാണ്. അത് നമുക്ക് കാണുന്നവർക്കറിയാം, ഇവര് വെറുതെ വിവാദം പറയുകയാണ്. അപ്പൊ അതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. ഇപ്പൊ സൈദ്ധാന്തികമായിട്ടുള്ള ഭേദങ്ങൾ മറ്റൊന്ന്, പക്ഷേ വസ്തുത ആയിട്ടുള്ള സ്ഥിതി അതെന്താണെന്നുള്ള ആ തത്വം. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആചാര്യസ്വാമിജികള് ഭക്തിഭാവത്തിൽ സാർവജനീനമായിട്ടുള്ള ഒരു പിന്നെ സാധന ലെവലില് ചിന്തിച്ചുകൊണ്ട് ഭക്തിഭാവത്തില് ഇത്ര അധികം സ്തോത്രങ്ങൾ എഴുതിയത്. അദ്ദേഹത്തിന്റെ എന്താ പറയാ 94 ഓളം 94 ഓളം സ്തോത്രങ്ങളുണ്ട്. അത് എല്ലാ ദേവിദേവന്മാരെ കുറിച്ചുമുണ്ട്, നദികളെ കുറിച്ചുണ്ട്, തീർത്ഥസ്ഥാനങ്ങളെ കുറിച്ചുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ ഭാവത്തിലും ഭഗവാനെ സ്തുതിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്വൈത ദർശനത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. കാരണം ഈ സ്തോത്രങ്ങളിലൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ ഭാഷ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോ വ്യാഖ്യാനം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ വ്യാഖ്യാനത്തിന്റെ അർത്ഥം. അല്ല എന്താ പറയുക, ഈ നാമങ്ങളുടെ അർത്ഥം തന്നെ അദ്വൈതപരമാണ്. അപ്പോ ഏകദൈവത്തെയാണ് യുധിഷ്ഠിരൻ ചോദിച്ചത്, ആ ഏകദൈവത്തെ കുറിച്ചാണല്ലോ പറയേണ്ടത്. ഏകദൈവം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ് ഒന്ന് തന്നെയാണെന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പൊ അങ്ങനെ കൽപ്പിച്ചുകൊണ്ട് ഈ അർത്ഥം പറയുമ്പോൾ അവിടെ സാകാര നിരാകാരത്തിനൊന്നും താത്വികമായിട്ട് ഭേദമില്ല.
വ്യാവഹാരികമായിട്ട് നോക്കുമ്പോൾ ഇപ്പോ കമ്മലും വളയും മാലയും ഒക്കെ വേറെ വേറെ ആയിരിക്കുന്നത് പോലെ അത് വേറെ വേറെയാണെന്ന് നമുക്ക് വ്യാവഹാരിക ദൃഷ്ടിയിൽ പറയാം. കാരണം കമ്മൽ മാലയെന്നോ മാല കമ്മലെന്നോ നമുക്ക് പറയേണ്ടതില്ലല്ലോ. പക്ഷേ താത്വിക ദൃഷ്ടിയിൽ തത്വം എന്ന് പറഞ്ഞാൽ ആ അതിന്റെ യഥാർത്ഥ രൂപം അർത്ഥം അത് സ്വർണമാണ്. സ്വർണമാണെന്ന് പറയുമ്പോൾ അവിടെ വിഭേദങ്ങൾ ഇല്ല. അങ്ങനെയാണ് ആചാര്യസ്വാമിജികൾ ഇത് കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വ്യാവഹാരിക ദൃഷ്ടിയില് പൂജാവിധികളും അല്ലെങ്കിൽ മഠങ്ങൾ സ്ഥാപിച്ച് അവിടെ ഒക്കെ വലിയ കർമ്മകാണ്ഡങ്ങളും വിധികളും ഒക്കെ ചെയ്യാനും അതുപോലെ ഈ സ്തോത്രങ്ങളൊക്കെ രചിക്കാനും അത്തരം മാനസിക പൂജകളൊക്കെ കൽപ്പിക്കാനും അമ്പലങ്ങൾ സ്ഥാപിക്കാനും അമ്പലങ്ങൾ പുനരുദ്ധരിക്കാനും അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ മാറ്റി ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും എത്രയോ വലിയ വലിയ അമ്പലങ്ങളില് എന്താണ് മൃഗബലിയും അങ്ങനെയുള്ള ബലികളൊക്കെ നിരോധിച്ച് അവിടെ ശ്രീചക്ര പ്രതിഷ്ഠയും ശാന്ത പ്രതിഷ്ഠയും ഒക്കെ നടത്തി അങ്ങനെ പുനരുദ്ധരിക്കാനും ഒക്കെ ആചാര്യസ്വാമിജികൾക്ക് വ്യാവഹാരിക ദൃഷ്ടിയിൽ കഴിഞ്ഞത് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ യഥാർത്ഥ രൂപം ആ വൈവിധ്യമുള്ള യഥാർത്ഥ രൂപം ലോകത്ത് ഉപകാരപ്രദമായ വണ്ണം നിലനിൽക്കണം എന്ന് അദ്ദേഹം കണ്ടതുകൊണ്ടാണ്. അല്ല അദ്വൈത ദർശനം മാത്രമാണ് പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആചാര്യസ്വാമിജികളെ അറിയപ്പെടുന്നത് പോലെ അദ്ദേഹം തീർച്ചയായിട്ടും അറിയപ്പെടുകയുണ്ടായിരുന്നില്ല. കാരണം ഈ അദ്വൈത ദർശനം മനസ്സിലാകുന്നത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. അപ്പൊ അവരിൽ മാത്രമേ അത് ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇത്രയും വ്യാപകമായ അല്ലെങ്കിൽ ലോക ആഗോള തലത്തിൽ തന്നെ വ്യാപകമായ ഒരു അംഗീകാരം നമ്മുടെ ദർശനത്തിനും നമ്മുടെ ധർമ്മത്തിനും ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് ഈ വൈവിധ്യം എന്ന് പറയുന്നതും ഈ നിർഗുണ സഗുണ എന്ന് പറയുന്നതും ഒരിക്കലും ഭേദമല്ല, അല്ലെങ്കിൽ അതൊരു വിവാദത്തിന്റെ വിഷയമല്ല. അത് തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ചില വിവാദ ജീവികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ വിവാദം ഉണ്ടാകുന്നതാണ് അവരുടെ രസം, അല്ലെങ്കിൽ വിവാദം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വിവാദ ജീവികൾ എന്ന് നമുക്ക് പറയാവുന്നതിലാണ്. അവരിങ്ങനെ ഓരോ വിവാദത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്തും, അതിനൊക്കെ വിവാദം ചെയ്യും. അതെല്ലാം ഉപരിപ്ലവമായിട്ടുള്ള തലത്തിലാണ്. അതിനൊന്നും അടിസ്ഥാനമായിട്ടൊരു പ്രമാണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനെ മനസ്സിലാക്കുന്നതായിരിക്കും ഉത്തമം.